ഇവിടെ ഇപ്പൊ ഉണ്ടെങ്കിൽ
അതുവെച്ച് നമുക്ക് നൈസ് കല്ല് പോലൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ റമ്മകൂടെ വെച്ച് കട്ട് ചെയ്ത് കല്ല് ഉണ്ടാക്കിയാലും മതി. കുറച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. നമ്മുടെ കല്ലുകളുടെ ഷേപ്പുകളൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ മോൾഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് പെർഫെക്ഷൻ ഉണ്ടാവും. കാരണം നല്ല ലുക്ക് ചെയ്യും. ഓരോ കല്ലിനെ എടുത്തിടണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോണം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ബ്രൗണും വൈറ്റ് ചെയ്യല്ലോ. നമുക്ക് സൈഡ് നമ്മൾ ബിൽഡിങ്സിന് കൊടുക്കാൻ പോണം. ചെറിയൊരു സൈഡ് കുറച്ച് ഗോൾഡ് വൈറ്റ് വേണം. നമ്മൾ ചെയ്യാം. ബിൽഡിങ്ങിൻ്റെ ഏകദേശം കളറാണ്. എന്ത് പെയിന്റ് ആണ് ഉപയോഗിക്കട്ടോ. ഇടയ്ക്കുന്ന ഉള്ളിലൊക്കെ ഇല്ലേ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നൈസ് ആയിരിക്കും. ഉള്ളിലൊക്കെ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാന്ന് ബ്യൂട്ടിഫുള്ളോ. ഇങ്ങനത്തെ കുറെ പീസുകൾ ഒപ്പിക്കാം. അപ്പൊ നമ്മുടെ മേൽക്കൂരകളൊക്കെ റെഡി ഉണ്ട്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ സെറ്റ് മേളിലിങ്ങനെ ഒട്ടിക്കാം. അതിന് കുറച്ച് ഇങ്ങനെ വെക്കാം. അടുത്തത് ഇങ്ങനെ മേളിലൊട്ടിക്കാം. അടുത്തത് ഇങ്ങനെ മേളിലിങ്ങനെ ഒട്ടിക്കാം. അപ്പൊ അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മേളിലെ മേളിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ സെറ്റപ്പ് എന്നിട്ട് താഴെ തുടങ്ങിയാൽ മതി. അങ്ങനെ ഒട്ടിച്ച് അതിൻ്റെ നമുക്ക് കളർ ചെയ്യാം. അപ്പൊ കറക്റ്റ് മേൽക്കൂര പോലെ നമുക്ക് ഫീൽ ചെയ്യും. വേറെ നമുക്ക് മരത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് മെഴുക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ പുറത്ത് തൊരു മെഴുക്കൂരൊക്കെ ആയിട്ട് മരത്തിൻ്റെ തൊലിയോട് ഞാൻ നെയ്ച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വെച്ച് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഗ്രാസ് ഉണ്ടാക്കാം. ഗ്രാസ് നമുക്ക് വേണ്ടത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി എടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാം. ഈസി ആയിട്ട് ഗ്രാസ് ഉണ്ടാക്കാൻ പറ്റും. നാച്ചുറലായിട്ട് അത് കിട്ടും. അതിന് കുറച്ച് പച്ച പെയിൻറ്റ് ഒഴിക്കുക. കുറച്ച് മഞ്ഞ പെയിൻറ്റ് ഒഴിക്കുക. വെള്ളം മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിക്കുക. ജസ്റ്റ് ഇളക്കി നോക്കാം. നമ്മളെ പച്ചയുണ്ട്. ഇപ്പൊ കുറച്ച് ലൈറ്റ് കളർ സ്ഥല സ്ഥലത്ത് വരാൻ വേണ്ടി നമ്മൾ മഞ്ഞാട് ചെയ്യാം. മാത്രം കുഴച്ചിട്ടാണ് നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്യും. നമ്മൾ ഇവിടെ മൊത്തം ഈ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങിലൂടെ പൂക്കളൊക്കെ പിടിച്ച് ഇവിടെ നിലത്തേക്ക് പുല്ലൊക്കെ വേണ്ട പോലെ നമ്മൾ സെറ്റ് ചെയ്യാം. നമ്മൾ കൈക്കൂടെ എടുക്കുക. ഈ മേളിൽ ഏരിയയിലൊക്കെ സെറ്റ് ഒഴിച്ചു കൊടുക്കുക. മേൽ ഭാഗത്ത് മൊത്തം ഇങ്ങനെ പഴയ ബിൽഡിങ്ങിന്റെ ഫീല് വരും. താഴെ നമുക്ക് നൈസായിട്ട് അവസാനം ലിങ്ക് കളയാം. നമ്മളീ ബാക്കി ഏരിയസിലെ ഉപ്പിലും പുല്ലൊക്കെ വെച്ച് നൈസായിട്ട് തട്ടി ക്ലിയർ ചെയ്യാം. വേണ്ട പശയറ്റ ഭാഗത്ത് മാത്രം മതി. നമ്മൾ ഇതുമേയും അതുപോലെ തന്നെ നൈസായിട്ട് പൂപ്പ് പിടിപ്പിക്കുക. ഏകദേശം നേരെ പൂപ്പ് പിടിച്ചിട്ടുണ്ടാവും. വീഡിയോകളും അതേ ഓവറാകണ. കാരണം കുറച്ച് വയസ്സും മതി. അവരോട് കേട്ടിട്ട് വ്യത്യാസം
നമ്മുടെ ഫേവിക് കോൾ ഒക്കെ ഈ എരിച്ച് നമ്മൾ പിടിപ്പിക്കേണ്ടത് നമ്മളുണ്ടാക്കുന്ന സ്റ്റൈല് പുൽക്കൂട് എന്ന് പറഞ്ഞൊരു പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ അങ്ങനത്തെ ഉള്ള സംഭവത്തിന്റെ ഒരു സംഭവം നേപ്പിൾ സ്റ്റൈല് പുൽക്കൂട് എന്ന് പറയും. അത് നോക്കണ്ട, ആ ഒരു സ്റ്റൈലാണിത്. ആ സ്റ്റൈല് പുൽക്കൂടിൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ളത്. പുല്ല് പോലത്തെ നമ്മള് വീട്ടിലൊക്കെ നിൽക്കണ ചെടിയുടെ സംഭവം ക്ലാസ് പരിശ്രമം വെച്ചിട്ടാണ്. അങ്ങനെ ഔസേപിതാവും മാധവും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണീശ ജനിച്ചു. പിന്നെ മാലാഖ വന്നു. അതിൻ്റെ പിറകെ ആട്ടിടയന്മാർ വന്നു. പിന്നെ പശു കരഞ്ഞു. പിന്നെ നക്ഷത്രം നോക്കി രാജാക്കന്മാരും വന്നു. അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ ക്രിസ്മസായി. വീട്ടിൽ കിടക്കുന്ന വേസ്റ്റ് വെച്ചൊരു പുൽക്കൂടാനാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ കുറെ എന്നിട്ട് പ്ലാസ്റ്റിക് പൈസും നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചു. ബാക്കിയെല്ലാ സാധനങ്ങളും ഈ വേസ്റ്റ് വെട്ടി കുറെ പഴയ തുണികള് പഴയ തെർമോക്കോള് പീസുകളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ അറക്കപ്പൊടി മണൽ ഇത്ര സാധനങ്ങൾ നമ്മൾ ഈ പുൽക്കൂടാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്നലെ നമ്മുടെ ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇത് നമ്മൾ ഇതിനകത്ത് കാണിക്കുള്ളൂ. സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ വേസ്റ്റ് ആണല്ലോ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കാണാത്ത ഒരു രസം അതൊന്ന് കാണാം. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ എടുക്കണ്ടേ. നമുക്ക് ക്രിസ്മസ് ഇങ്ങനെ വെള്ളമില്ലാത്ത അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാണാൻ അടിപൊളിയായിട്ടൊരു വെള്ളച്ചാട്ടം നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റും. ഫോക്കേസിലേക്ക് എടുത്തു നോക്കിയ സാധനം സംഭവം അടിപൊളിയാണ്. ഇതെന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.